ഇനി അടുത്തതായി അബൂബക്കർ അൻബർ സാഹിബിനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ലീഗിന്റെ നിലപാട് അറിയാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടാവും. പക്ഷെ അതിന്റെ മുമ്പായിട്ട് ഒരു പണ്ഡിതോചിതമായ പ്രസംഗം കൂടി നമുക്ക് ഇവിടെ പിന്നെ റെഡിയാണ്. അഹമ്മദ്കുട്ടി മദനി പോലെ തന്നെ ജിദ്ദയിലെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ വളരെ നന്നായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക് സെന്ററിന്റെ ടി എച്ച് ദാരിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം മുബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ സയ്യിദുൽ അവ്വലീൻ വൽ ആഖിരീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഭ്യന്തരവും ബഹുമാനവുമായ മോഡറേറ്റർ ജനാബ് അഹമ്മദ്കുട്ടി മൗലവി മദനി, വേദിയിലിരിക്കുന്ന പ്രവാസി ജിദ്ദയിലെ സാമൂഹ്യ നേതാക്കന്മാരെ, അഭ്യന്തരായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു യുദ്ധമാണെങ്കിൽ ഞാനൊരു യുദ്ധത്തിനൊന്നുമില്ല എന്ന് ഞാൻ വിനയപുരസരം അറിയിക്കുകയാണ്. ഒന്ന്, ജിദ്ദയിൽ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 17 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഈ പ്രവർത്തന സഞ്ചാരത്തിനിടയിൽ എപ്പോഴും ഞാൻ ഏറ്റവും അധികം മാർക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ നല്ല ബന്ധങ്ങളെയാണ്. ഈ വിഷയത്തിൽ ഇവിടെ പറയപ്പെട്ട പ്രസംഗങ്ങളെല്ലാം വ്യത്യസ്തമായ സ്വരമുള്ളതാണ്. ഇനി കേൾക്കാൻ പോകുന്നവയും വ്യത്യസ്തമായ സ്വരങ്ങളുള്ളവയാണ്. എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കേണ്ടതും തികച്ചും വ്യത്യസ്തമായതാണ്. ഇത് നമ്മുടെ ഒരു പരിമിതിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നല്ല കൂട്ടായ്മകളുടെ നന്മയെ ഇതൊരിക്കലും പ്രതികൂലമായി ബാധിക്കരുത് എന്നാണ് എന്റെ വിനയാന്വിതമായ അപേക്ഷ. ഇസ്ലാമിക് സെന്ററിനെയും പ്രത്യേകിച്ച് അഭ്യുന്നരായ മദനി അവരുടെയും അവരുടെ കീഴിലുള്ള നവോത്ഥാന അല്ലെങ്കിൽ ഇസ്ലാഹി പ്രവർത്തനങ്ങളെയും എല്ലാം അതിന്റെ നന്മയുടെ പശ്ചാത്തലത്തിൽ കാണുകയും ഒക്കെ ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഒരുപാട് വേദികളിൽ വന്നിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം, വ്യത്യസ്തമായ ഒരഭിപ്രായം പറയേണ്ടി വരുന്ന ഒരു വിഷയത്തിൽ ഇവിടെ വരേണ്ടി വന്നു, എഴുന്നേറ്റു നിൽക്കേണ്ടി വന്നു എന്നത് തന്നെ ഞാനൊരു സന്തോഷകരമായി സത്യത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് അഭ്യുന്നതമായ പ്രസിഡിയത്തോടും സദസ്സിനോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇസ്ലാഹി സെന്റർ കാംക്ഷിക്കുന്നതുപോലെ ആഗ്രഹിക്കുന്നതുപോലെ ഒരു അഭിപ്രായം പറയാൻ എനിക്കു കഴിഞ്ഞില്ല, എന്റെ പ്രസ്ഥാനത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും അത് നമ്മുടെ നല്ല ബന്ധങ്ങളെ ഒരിക്കലും ചെറുതാക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഒരു യുദ്ധവും ചെയ്യാൻ കഴിയില്ല സത്യത്തിൽ, പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം. റൌ സാഹിബിന് ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. ഏറ്റവും ലാസ്റ്റ് സീനിൽ മാത്രം വന്ന വിവാദമാണ് പിണറായി വിജയന്റേത്. ഈ വിഷയത്തിൽ സത്യത്തിൽ ഒരു കക്ഷിയാണ് എന്റെ കക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒഴുക്കൻ മട്ടിൽ പറയാൻ കഴിയില്ല, എനിക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനൊന്നും കഴിയില്ല. അധ്യക്ഷന്റെ നോട്ട് കിട്ടിയാൽ ഞാൻ അവിടെ അധ്യക്ഷനോടുള്ള വിധേയത്വം കൊണ്ട് അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അധ്യക്ഷൻ എനിക്ക് നോട്ട് തരുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് അഭ്യുന്നരായ സലീം സാഹിബിനെ ഞാൻ അറിയിക്കുകയാണ്. 2-3 കാര്യങ്ങൾ ആമുഖമായി പറയേണ്ടതുണ്ട്. ആമുഖങ്ങൾ എന്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെയും വിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഒന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ ഉണ്ടാവാനുള്ള ഉണ്ടായിരിക്കാനുള്ള സാധ്യത പ്രമാണങ്ങളിൽ വളരെ വലിയ തോതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉംറത്തുൽ ഖളായിലും വിടവാങ്ങൽ ഹജ്ജിലും പ്രവാചകർ തിരുമേനിയുടെ തലമുണ്ഠനം ചെയ്തതിനു ശേഷം ആ മുടി അനുയായികൾക്കിടയിൽ വിതരണം ചെയ്യുകയും വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുകയും അബൂ ഖത ഒരു പ്രമുഖനായ സഹാബിവരനോട് അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തതായി സഹീഹായ
സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും വന്ന ഹദീസിലുണ്ട്. ഈ ഹദീസിനെ മറികടക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുവാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും സച്ചരിതമായ ഒന്നാം നൂറ്റാണ്ടിലും പ്രവാചകനെ കണ്ടവർ വ്യത്യസ്ത രൂപത്തിലാണ് അതിനെ കണ്ടിട്ടുണ്ടാവുക. നമ്മുടെ സമുദായത്തിൽ വ്യത്യസ്ത രൂപത്തിൽ മതത്തെ സ്വാംശീകരിക്കുന്നവരില്ലേ? ചില ആൾക്കാർ ഫിഖുഹിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നവരുണ്ടാകും. ചിലർ ചരിത്രത്തിന്റെ, ചിലർ ഹദീസിന്റെ, ചിലർ ഖുർആനിക ശാസ്ത്രീയങ്ങളുടെ. ഖുർആനിക ശാസ്ത്രീയങ്ങളിൽ തന്നെ ചിലർ തഫ്സീറുകളെ ആധാരമാക്കുന്നു. ചില ആൾക്കാർ മോഡേൺ സയന്റിഫിക്കൽ മിറാക്കിൾസിന്റെ പിന്നിലൂടെ പോയി കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വ്യത്യസ്തമായ വീക്ഷണ സ്വഭാവങ്ങളാണ്. ഈ അർത്ഥത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഒരു സമുദായമായിരുന്നു ഏകദേശം 200,000 വരുന്ന നബിയുടെ അനുയായികൾ എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരിൽ ചിലരും ചിലർ ബൌദ്ധികമായി നബിയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവരായിരുന്നു, ചിലർ സാമൂഹ്യമായി നബിയെ അനുഗമിക്കുന്നവരായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നതോടുകൂടെ ചില ആൾക്കാർക്ക് ചില പ്രത്യേക താല്പര്യം ഉണ്ടാകുമായിരുന്നു. അത്തരം ഒരു താല്പര്യത്തിന്റെ ഭാഗമാണ് പ്രവാചകന്റെ ശരീരത്തോടോ അല്ലെങ്കിൽ നബി ഉപയോഗിച്ച സ്ഥലത്തോടോ അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്തുക്കളോടോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിപത്തി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. വീട്ടിലെ പഴയ ഒരു ചാരു മഞ്ചൽ അല്ലെങ്കിൽ ഒരു ചാരു കസേര ഒരു മകൻ ഒരു പക്ഷേ സൂക്ഷിക്കുന്നുണ്ടാവാം. ഇതെന്റെ ഉപ്പാപ്പ ഉപയോഗിച്ചിരുന്നതാണ് എന്നതായിരിക്കും അയാൾ അതിന് പറയുന്ന ന്യായം. അതിലയാൾ ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടെ വിഷയം. അതേ ഉപ്പാപ്പയുടെ മറ്റൊരു പേരക്കുട്ടി ആധുനിക ടെക്നോളജിയൊക്കെ പഠിച്ച് ഇത്തരം വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളായി ജീവിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ചില മാനസികമായ സമീപനങ്ങളുടെ രീതിശാസ്ത്രങ്ങളുടെ വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ആമുഖത്തിൽ ഞാൻ പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ എല്ലാവരുമല്ല, ചില സഹാബിവരന്മാർ ചില സഹാബി വനിതകൾ നബിയുടെ വിയർപ്പോ അല്ലെങ്കിൽ നബിയുടെ മുടിയോ അല്ലെങ്കിൽ നബിയുടെ വസ്ത്രങ്ങളോ മറ്റോ ഒക്കെ ഒരു ബർക്കത്ത് എന്ന അർത്ഥത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിലുണ്ട്. ആ ചരിത്രങ്ങളെയും മേൽപ്പറഞ്ഞ പ്രമാണം പോലെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ പറയുന്ന എല്ലാ പ്രമാണങ്ങളെയും വാരി വലിച്ചു കൊണ്ടുവരുന്നില്ല ഈ വേദിയിൽ. നേരത്തെ കൊണ്ടുവന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. മുസ്ലിം ലോകത്തിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത പ്രമാണം. ആ പ്രമാണം നിലനിൽക്കുന്നതിനാൽ രണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സഹാബി വരന്മാർ ഉദ്ധരണികളൊക്കെ ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഡിബേറ്റ് അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൌഹൃദമായ ഒരു സംഭാഷണമാണ് ഇവിടെ കണക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ചിലർ അത് സൂക്ഷിച്ചിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധത്തിൽ തന്റെ തൊപ്പി നഷ്ടപ്പെട്ട ഒരു രംഗം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത് ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ഉദ്ധരിച്ചതല്ല എന്ന് ഞാൻ തുറന്നു സമ്മതിക്കുകയാണ്. പക്ഷേ ആധികാരികമായി നമ്മൾ അംഗീകരിച്ചു പോകാവുന്ന സോഴ്സുകളിലൊക്കെ തന്നെയും ഖാലിദ് ബിൻ വലീദിന്റെ ഈ അവകാശവാദം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊപ്പിക്കുള്ളിൽ പ്രവാചകന്റെ ഒരു കേശമുണ്ടായിരുന്നുവെന്നും അതുവെച്ചു താൻ ചെയ്ത യുദ്ധങ്ങളൊന്നും പരാജയപ്പെട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ അവസാന വസിയത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരം ചില ആമുഖങ്ങളെ അവഗണിക്കുവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികമായ അവശിഷ്ടങ്ങൾ അതിനെ ഒരു ബർക്കത്ത് ആയി കാണുന്നതിനെ സമൂഹത്തിലെ പണ്ഡിത നേതൃത്വം കാലാകാലങ്ങളിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അവരിൽ ഒരു പ്രത്യേക കക്ഷിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അവസാനമായി പ്രവാചകന്റെ അനുയായികളുടേതല്ല, മറ്റേതെങ്കിലും വലിയതോ സൂഫിയുടേതല്ല, പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ ബർക്കത്തായി കാണുന്നതിൽ അതിനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അതിനെ മറ്റെന്തെങ്കിലും രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയോ മതം അംഗീകരിക്കാത്ത രൂപത്തിലുള്ള ഉപയോഗപ്പെടുത്തലുകൾ നടത്തുകയോ അല്ലാതെ അതിനെ ഒരു ബർക്കത്തായി ഒരു ഐശ്വര്യമായി എന്റെ വല്ലിപ്പ ഇരുന്ന കസേര എന്ന അർത്ഥത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മെന്റാലിറ്റിയിൽ കൊണ്ടു നടക്കുന്നതിനെ ഏറ്റവും അവസാനമായി എനിക്ക് ഉദാഹരിക്കുവാനും ഉദ്ധരിക്കുവാനുമുള്ള തെളിവ് എന്ന് പറയുന്നത് ഫതവ ഇബ്നു ബസിൽ അതിന്റെ 9 വാള്യത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയാണ്. അദ്ദേഹം ഷിയാക്കളുടെ ഈ ചില വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ദീർഘമായ ഒരു കത്ത് www.ibnbaz.org എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ഇബ്ൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിലുണ്ട്. അതിന്റെ അർത്ഥം ഗ്രാൻഡ് മുഫ്തിയോടൊപ്പം ഉണ്ടായിരുന്ന
സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ മുഴുവനും ആ അഭിപ്രായക്കാരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പണ്ഡിതന്മാരങ്ങനെയാണ്, അവർ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പറയാനുള്ളത് പറയും. അതുകൊണ്ടാണ് നാല് മദ്ഹബുകൾ ഉണ്ടായത്. മദ്ഹബുകളെ വായിച്ചെടുത്ത് നമുക്ക് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് അതിന് പേരിൽ പോരടിക്കേണ്ടി വന്നത്. നാലെണ്ണം ഉണ്ടായത് ആത്മാർത്ഥതയാണ്, എല്ലാവരെയും അംഗീകരിക്കാനുള്ള വിശാലത മാത്രമാണ് ഇസ്ലാമിൽ സൂചിപ്പിക്കുന്നത്. അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ വഴിതെറ്റി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഈ തബറൂക്കിന്റെ കാര്യവും തിരുശേഷിപ്പുകൾ ഉണ്ടാകാമെന്ന സാധ്യതയും. ഇത് രണ്ടിൽ നിന്നും എനിക്കോ എന്റെ പ്രസ്ഥാനത്തിനോ മാറാൻ പ്രയാസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിലവിൽ ലോകത്തുള്ള തിരുശേഷിപ്പുകളുടെ കാര്യത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും എനിക്ക് പോകാൻ കഴിയില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം മാത്രമാണ്. ഈ വിഷയത്തിലുണ്ടായ വിഷയം എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഈ സദസ്സിൽ ഒരാൾക്കും അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മുടിയുമായി വന്ന് ജനമധ്യത്തിൽ അതിനുവേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്നും ഇത് നബിയുടെ മുടിയാണ് എന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇത്രമാത്രമാണ്. അന്നും ഇന്നും എന്നുമുള്ള ഒരേ ഒരു ചോദ്യം, ഇത് നബിയുടേതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ളത് അഹമ്മദ് കുട്ടി മദനി പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കാൻ പാടില്ലെന്നാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നതോടൊപ്പം. ഞാൻ പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണല്ലോ, മറിച്ച് അതിന് അതിൻ്റെതായ ഒരു സനദ് വേണം, അതിന് ശൃംഖല വേണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പ്രവാചകൻ പറഞ്ഞതായി ആര് കേട്ടു? അയാൾ 14 നൂറ്റാണ്ടുകളിൽ എങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന ശൃംഖല തീർച്ചയായും അനിവാര്യമല്ലേ? അല്ലാതെ വന്നാൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയുന്നവരല്ലോ ഇവിടെയുള്ളവരൊന്നും. നിങ്ങൾ പറയുന്ന എല്ലാ അഭിപ്രായത്തോടും യോജിക്കാൻ എനിക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മതപരമായ വികാരങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഹദീസും ആയത്തും ഉണ്ടാക്കി പറയാൻ പുറപ്പെട്ടാൽ വലിയ ഗുരുതരമായ അനന്തര ഫലങ്ങൾ അത് ഉണ്ടാക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ പ്രവാചകന്റേതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹദീസാണെങ്കിലും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും തിരുശേഷിപ്പുകളാണെങ്കിലും എന്താണെങ്കിലും അതിന് ശരിയായ സനദ് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് ആധികാരികമായി ചോദിച്ചു. ആ ചോദ്യമല്ലാത്ത രണ്ടാമത്തെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങൾ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടുമില്ല. ആ ചോദ്യത്തിന് പിന്നെ ചില ഉപചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ചില മറുപടികളുടെ തുടർന്നായിരുന്നു എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞത്, ഇത് യു എയിലെ ഒരു ഹസ്രജി എന്ന് പറയുന്ന ഒരാൾ തന്നതാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ സനദുണ്ട് എന്നാണ്. അദ്ദേഹത്തെ പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണമുണ്ട്. യു എ ഗവൺമെന്റിന്റെ മതകാര്യ വകുപ്പിന്റെ മുമ്പിൽ ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഗവൺമെന്റിൽ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്, ഞങ്ങളുടെ ഒരു സഹോദരൻ നബിയുടെ സ്ഥിരശേഷിപ്പുകൾ എന്റെ കയ്യിലുണ്ട് എന്നും ഞാൻ ലോകത്തെ മുഴുവൻ അൻസാരികളുടെയും നേതാവാണ്, പ്രസിഡന്റാണ്, ചെയർമാനാണ് എന്നും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല വിഡ്ഢിത്തങ്ങളും ചെയ്യുന്നുണ്ട്. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഇവരുടെ ഹസ്രജി കുടുംബം യു എയിലെ ഔക്കാഫ് മന്ത്രാലയത്തിന് എഴുതി കൊടുത്ത രേഖയുണ്ട്. അപ്പൊ കൂടുതൽ സംശയമായി, സന്ദേഹമായി. അപ്പൊ ഞങ്ങൾ വീണ്ടും ചോദിക്കേണ്ടി വന്നു, വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു, ഹസ്രജിയുടെ ആധികാരികതയെ സംബന്ധിച്ച് ചോദിക്കേണ്ടി വന്നു. അവസാനം ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിനെന്ന് പറയാം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഭാഗ്യത്തിനെന്ന് പറയാം, അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രഭാഷണ മധ്യേ ആ കാര്യം വ്യക്തമായി പറഞ്ഞു. ഹസ്രജിക്ക് ഈ മുടി കിട്ടിയത് മുംബൈയിലെ ജാലിയ വാല എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് എന്ന വിവരം കിട്ടി. അപ്പൊ മുംബൈയിലെ കുവത്തുൽ ഇസ്ലാം അറബി കോളേജ് ഞങ്ങളുടെ സ്ഥാപനമാണ്, അതിനെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ജാലിയ വാലയെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ വളരെ സുതാര്യമായ നീക്കങ്ങളെ നടത്തിയിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് മുംബൈയിലെ ഒരു പുരാതന വസ്തുക്കളൊക്കെ മോണുമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരാളാണ് ജാലിയ വാല എന്ന് പറയുന്ന ആള്. അയാളുടെ കയ്യിൽ നിന്നാണ് ഹസ്രജി മുടി മേടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്കും മുടി വേണം, അദ്ദേഹത്തോട് ഈ മുടിയെപ്പറ്റി ഞങ്ങൾക്കും വേണം മുടി, അതുകൊണ്ട് ഞങ്ങൾക്ക് മുടി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അങ്ങനെ വെറുതെ ചോദിച്ചാൽ തരില്ല, ഒരു ഔദ്യോഗികമായ സംഘടനയിൽ ലെറ്റർപേഡ് വേണമെന്ന് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള ഇസ്ലാമിക് സെന്ററിന്റെ ഔദ്യോഗിക ലെറ്റർപേഡിൽ അപേക്ഷ കൊടുത്തു. 5,500 രൂപയ്ക്ക് 7 മുടി അവിടുന്ന് മേടിച്ചു. അതിന്റെ സനദ് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സനദ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അദ്ദേഹത്തിന്റെ ആ മ്യൂസിയം ചെന്ന് കണ്ടാൽ തന്നെ സനദ് പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ കഴിയില്ല. ഒന്ന്, അയാൾക്ക് അറബിയോ അല്ലെങ്കിൽ മറ്റു പ്രമാണങ്ങളോ മറ്റൊന്നും അയാൾക്ക് ഒരിക്കലും അറിയില്ല. ഒന്ന്. രണ്ടാമത്തേത്, അയാളുടെ നിധി ശേഖരത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കളർ ഫോട്ടോ വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ ആധികാരികതയാണ് അവിടെ ഉള്ളത്. ഈ മുടി ഞങ്ങൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് പരീക്ഷണത്തിനും പരിശോധനക്കും വിധേയമാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തി നോക്കി. അതിൽ നിന്ന് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോൾ ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അവർ പറഞ്ഞുണ്ടാക്കി ഇവർ ഈ മുടി പരസ്യമായി കത്തിച്ചു പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോഴിക്കോട്ട് പറയുകയുണ്ടായി.
അതിന് അവർ കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ കത്തിച്ചാൽ അത് മതനിന്ദയാണ്, അതിന്റെ പേരിൽ ആക്ഷൻ സ്വീകരിക്കണമെന്ന് കേസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കത്തിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കത്തിച്ചു നോക്കാതെ തന്നെ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്ന ക്രമത്തിലുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എക്സിബിഷൻ സംഘടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ടോർച്ച് അടിച്ച് നോക്കിക്കോളൂ, നേരുണ്ടാവില്ലെന്നാണ് ഇന്ന പ്രമാണങ്ങൾ പറയുന്നത്. ഇതാ നിഴല്, എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അതിന്റെ തൊട്ടു പിറ്റേ ദിവസം ഈ മുടി, ഏഴ് മുടിയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാ കൊടുത്തു വെച്ചാൽ ഞങ്ങളുടെ പേര് കേസുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ചെയ്യുന്നതല്ല, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ SKSFന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് പ്രസിന്റെ മുമ്പിൽ മീഡിയയുടെ മുമ്പിൽ വെച്ചൊരു മുടി കത്തിച്ചാൽ ഞങ്ങൾ കത്തിച്ചു എന്നല്ലേ പറയാ. അതുകൊണ്ട് ഞങ്ങൾ ഏത് നീക്കം നടക്കുമ്പോഴും പോലീസിനെ അറിയിച്ചുകൊണ്ടേ പിന്നെ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും വന്ന് മുടി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെയാണ് വിഷയം എത്തി നിൽക്കുന്നത്. അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ഇതിന് സനദുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഇത്ര ഒരു വേദിയിൽ പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകൾ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഫോക്കസിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ, ഫേസ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയാമോ? ഇതിന്റെ പിന്നിലുള്ള വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. സഖാവ് പിണറായി വിജയൻ പിറവത്തെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽ ഒരു കക്ഷിത്വം ഉണ്ടാക്കുന്നത് CPM ആഗ്രഹിക്കുന്നേ ഇല്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൌഫ് സാഹിബ് പറഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി ന്യൂനപക്ഷങ്ങൾ അകന്നു പോകുന്നതിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തുകയുണ്ടായി ഒരു റിപ്പോർട്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ അവരോട് യോജിച്ച കാര്യമല്ല. പക്ഷെ പിന്നെ എന്താണ് പ്രശ്നം? അത് അഭ്യന്തരമായ മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ പിന്നിൽ എല്ലാവരും പ്രതികരിക്കാത്തത് ചില സാമ്പത്തിക താല്പര്യങ്ങളോ സാമൂഹിക താല്പര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. എന്നാൽ ചില വാണിജ്യ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. 40 കോടി റുപ്പികയുടെ പള്ളി എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ടൗൺഷിപ്പും അതിനോടനുബന്ധിച്ച് വരുന്ന ബിസിനസ്സും, ബിസിനസ് മെന്റാലിറ്റിയിലുള്ള ഓരോരുത്തരും ഒന്ന് കണക്കൂട്ടി നോക്കൂ. ആ ബിസിനസിന്റെ പേരിലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സഖാവ് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ? എന്റെ കയ്യിൽ ഇനി തെളിവൊന്നുമില്ല, പറയാനൊന്നും കഴിയില്ല. പിണറായി വിജയനാണ് ബിസിനസ്സിൽ ഇടപെടുന്നതെന്ന് പറയാൻ കഴിയില്ല. പിണറായി വിജയൻ ഒരുപാട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഒന്നിലും അദ്ദേഹത്തിന്റെ പേരല്ല, ഒരുപാട് ബിനാമികളെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബിനാമികളുമുള്ള പിന്നായുള്ള ആ രാഷ്ട്രീയ തെറ്റുകളാണ്, അല്ലെങ്കിൽ ബിസിനസ് വാണിജ്യ തെറ്റുകളാണ് ഈ പ്രശ്നങ്ങളായി തീർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പല അനുയായികളുടെയും കാര്യത്തിലാണ്. CM ഇബ്രാഹിമിനെ അദ്ദേഹം നേരത്തെ തന്നെ ഉറപ്പാക്കി, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് അത് തന്നെ എഗ്രി ചെയ്തു. കാരണം അദ്ദേഹം ഒപ്പം ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഗവൺമെന്റ് തലത്തിലും മറ്റുമൊക്കെ. അതുകൊണ്ട് CM ഇബ്രാഹിം സാഹിബ് അല്ലാത്ത മറ്റുള്ള കോഴിക്കോട്ടെ വലിയ വലിയ ബിനാമികളും ബിസിനസ്സുകാരും ഒക്കെ ഈ പ്രശ്നത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധ്യക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് തന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് അഭ്യന്തരായ മദനി ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാണ് അഭ്യന്തരായ മദനിയോട്. ഞങ്ങൾ 25,000 റുപ്പികൾക്ക് മുടിവിറ്റ വെള്ളം ഞങ്ങൾ വിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് മദനിയുടെ ഭാഷയിൽ വന്നത്, അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവാണോ എന്ന് എനിക്കറിയില്ല, വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രയോഗത്തോട് എനിക്കത്ര യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ആൻ ഇൻസിഡന്റ്, അതൊരു ഒറ്റ സംഭവം മാത്രമായിരുന്നു. റഹ്മത്തുള്ള കാസിമി ചെയ്ത ഒരു പ്രഭാഷണത്തിൽ ഒരു കുപ്പിവെള്ളം, അതൊക്കെ നാട്ടിലൊരു ഒരു അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിന്റെ ശരിയും തെറ്റും ഒക്കെ ഏക്കാൻ, ആ സംഭവത്തിന്റെ ശരിയും തെറ്റും ഏക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ വ്യാപകമായി ഇവിടെ കച്ചവടം ചെയ്യുന്നത് പോലെ ഇവിടെ ജംസം വെള്ളം ഉറവ് പൊട്ടുന്ന ഈ പരിശുദ്ധമായ മണ്ണിൽ ഈ വെള്ളം കൊണ്ടുവന്ന് വിൽക്കുന്നത്, നമ്മുടെ കാൽച്ചുവട്ടിൽ വിൽക്കുന്നത്, മക്കയിലും മദീനയിലും വിൽക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, സലക്ഷ്യം എനിക്കറിയാവുന്ന കാര്യമാണ്. വളരെ വേദനയോടുകൂടെ ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കച്ചവടത്തിനോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഈ മുടി എന്തെങ്കിലും ചെയ്യുമെന്നോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നോ അങ്ങനത്തെ വിശ്വാസങ്ങളിലേക്കൊന്നും വ്യാപകമായി നമ്മൾ ആരും പോകുന്നില്ല. പക്ഷേ എങ്കിലും പ്രവാചകന്റേതാണ് എങ്കിൽ അതിനെ പ്രവാചകന്റേതാണ് എന്ന രൂപത്തിൽ കാണേണ്ടത് നമുക്ക് നമ്മുടെ ഒരു ബാധ്യതയാണ് മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ. പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോൾ KPCCയുടെ പ്രതിനിധിയുടെ അഭിപ്രായം വളരെ മാന്യമായ അഭിപ്രായമാണ്. ഒരു പൊതുവായ കാര്യം വരുമ്പോൾ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം അത് ഏത് മുസ്ലിമിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ ഒരഭിപ്രായം പറഞ്ഞു, ശരീഅത്തിന്റെ കാര്യം ഏത് മുസ്ലിമിനെയും പ്രതികൂലമായി ബാധിക്കുന്നു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പിണറായി വിജയൻ നാളെ തവസ്സുലിനെ പറ്റിയും ഇസ്തിഗാസയെ പറ്റിയും ഒരു അഭിപ്രായം പറയാൻ പുറപ്പെട്ടാൽ മറുപടി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ
പുറപ്പെട്ടാൽ ഉണ്ടാവുന്ന, അതാണ് ഒരു കക്ഷിയുടെ ഉള്ളിലുള്ള അന്തർധാരകളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടെ ചെയ്യണം എന്നത് വളരെ പ്രധാനമായി നമ്മൾ സൂചിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ DYFI പ്രവർത്തിക്കുന്നുണ്ടാവും, CPM പ്രവർത്തിക്കുന്നുണ്ടാവും, പിണറായി വിജയൻ റസൂലുള്ളാഹിക്ക് വേണ്ടി സധൈര്യമുണ്ടാവും, പക്ഷേ അതിനെ വലിയ മുഖവിലക്കെടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാനൊരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പണ്ട് കണ്ടില്ലേ, സദ്ദാം ഹുസൈനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്കയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോളിറ്റിക്സ് ആണത്, റഷ്യക്കെതിരെ ഉപയോഗപ്പെടുത്തുവാൻ അമേരിക്ക ഉപയോഗിച്ച ഏക ആയുധം ഉസാമ ബിൻ ലാദനായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ കമ്മ്യൂണിസത്തിന് കടന്നു വരാൻ സാർ ചക്രവർത്തിമാർക്ക് എതിരെ പ്രവർത്തിക്കുവാൻ ഇമാമുമാരെയും ഖത്തീബുമാരെയും ഉപയോഗപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇപ്പൊ എന്തായി അതിനൊക്കെ ശേഷം? അവസാനത്തെ ഉദാഹരണം പറയാം. 1986 ശേഷമാണ് കാന്തപുരത്തിൽ, നേരത്തെ സലീം സാഹിബ് പറഞ്ഞ പോലെ അരീക്കാട് പള്ളിപ്രശ്നം മുതലുള്ള ഈ പ്രശ്നങ്ങൾ, അതുമുതലുള്ള ഈ വിവാദങ്ങളുണ്ടല്ലോ, ആ വിവാദങ്ങൾ തുടങ്ങിവെക്കണ്ടല്ലോ, ആ കാലങ്ങളിലൊക്കെ തന്നെയും ഒപ്പം നിന്ന് പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആർ മാത്രമാണ്? സഖാവ് പിണറായി വിജയൻ മാത്രമാണ്. സഖാവ് പിണറായി വിജയന്റെയും CPMന്റെയും ആ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്ര വളരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ബിസിനസ് സാമ്രാജ്യത്തിൽ. ബിസിനസ്സാണത്, മിയർ ബിസിനസ്. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും.